വിദ്യാർത്ഥികളുടെ പ്രതിഷേധ മാർച്ചിൽ ഇംഫാലിൽ സംഘർഷം. രാജ്ഭവന് നേരെ കല്ലേറുണ്ടായി. പ്രതിഷേധക്കാർ CRPF വാഹനവ്യൂഹം ആക്രമിച്ചു. മണിപ്പൂരിൽ നിന്ന് സായുധ സേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അർജുൻ പീതാംബരൻ വിവരങ്ങൾ വേണ്ട. അർജുൻ, പ്രതിഷേധം എപ്പോൾ തുടങ്ങി, തുടരുകയാണോ, സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് സൈന്യവും സർക്കാരും കാര്യങ്ങളെ നേരിടുന്നത്? ദിവീഷ്, ഇതുവരെയും ഒരു സമാധാനമായിട്ടുള്ള നില പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി മണിപ്പൂരിൽ തുടർന്ന് വരുന്ന ഈ അക്രമ സംഭവങ്ങൾ അതിപ്പോൾ ഇംഫാലിലേക്കും മണിപ്പൂരിൻ്റെ തലസ്ഥാനത്തിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇന്ന് വിവിധ സ്കൂൾ, യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ സായുധ സേനയെ അവിടെ നിന്നും, മണിപ്പൂരിൽ നിന്നും പിൻവലിക്കുമെന്ന കാര്യം, അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും DGP പിൻവലിക്കണമെന്നുള്ള കാര്യം, അവരെ രണ്ടുപേരെയും പുറത്താക്കണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് നടത്തിയത്. ആ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിരവധി വിദ്യാർത്ഥികൾ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന CRPF കോൺവോയ് ആ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി. വാഹനവ്യൂഹത്തിന് അവിടെ നിന്നും പോകേണ്ടി വന്നു. ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ രീതിയിലായിരുന്നു വിദ്യാർത്ഥികളുടെ ആക്രമണം ഉണ്ടായത്. പക്ഷേ ആളപായം കാര്യമായിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ രാജ്ഭവന് മുന്നിലെത്തിയ വിദ്യാർത്ഥികൾ രാജ്ഭവനകത്തേക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കല്ലെടുത്ത് എറിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ എല്ലാവരും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയത് കൊണ്ട് തന്നെ സായുധ സേനയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് പോയത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.